കെ മാണിക്ക് അതൃപ്തി. സീറ്റ് ചർച്ചകൾ ഫോൺ മുഖേന നടത്തിയതിലാണ് കെ മാണി ഇപ്പോൾ അതൃപ്തി അറിയിച്ചിട്ടുള്ളത്. ഇന്ന് നടന്ന യു ഡി എഫ് യോഗത്തിൽ നിന്ന് മാണി വിട്ടുനിൽക്കുകയും ചെയ്തു. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അസ്ലം, ഇപ്പോൾ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പി പി തങ്കച്ചൻ പറഞ്ഞത് കെ മാണി വിട്ടുതിന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളാണ്. എല്ലാ നേതാക്കളും വളരെ സൗഹാർദ്ദപരമായ രീതിയിലാണ് സംസാരിച്ചത്. ചർച്ചകൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ എന്താണ്? ഇക്കാര്യത്തിൽ കെ മാണിക്ക് ശക്തമായ അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണോ? സീറ്റ് വിഭജനങ്ങൾ കേരളത്തിൽ വെച്ചുള്ള ചർച്ചകളിലൂടെ പൂർത്തിയാക്കാതെ ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ഫോൺ വഴിയാണ് എല്ലാ ഘടകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കിയത്. ഇതിലാണ് കെ മാണിക്ക് അതൃപ്തിയുള്ളത്. കെ മാണി വിഭാഗം നേരത്തെ തന്നെ അധിക സീറ്റുകൾ ചോദിച്ചിരുന്നു. ഏറ്റവും അവസാനം ഒരു അധിക സീറ്റെങ്കിലും വേണമെന്ന കാര്യമായിരുന്നു ചോദിച്ചത്. ഇക്കാര്യത്തിൽ കേരളത്തിൽ നടന്ന ഉപേക്ഷ ചർച്ചകൾ തീരുമാനമായിരുന്നില്ല. അതേസമയം അത് പൂർത്തീകരിക്കാതെ ഡൽഹിയിൽ നടക്കുന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾക്കിടെ ഫോൺ വഴി ആശയവിനിമയം നടത്തിയാണ് സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കിയത്. ഇതിൽ കേരള കോൺഗ്രസ് എമ്മിനും മാണി വിഭാഗത്തിനും അതൃപ്തിയുണ്ട്. ഇന്ന് നടന്ന യു ഡി എഫ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. സാധാരണ നടക്കുന്ന എല്ലാ യു ഡി എഫ് യോഗത്തിലും കെ മാണി പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ പ്രതിയായി പങ്കെടുത്ത ജോയ് എബ്രഹാം കെ മാണിയുടെ അതൃപ്തി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പാർട്ടികളൊന്നും ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോയില്ല. അതേസമയം ജേക്കബ് വിഭാഗത്തിന്റെ അനൂപ് ജേക്കബ് യോഗത്തിൽ പങ്കെടുത്തില്ല. അതും സാങ്കേതികമായ കാരണങ്ങളെന്നാണ് യു ഡി എഫ് കൺവീനർ വിശദീകരിച്ചത്. അതേസമയം വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പിറവുമല്ലാതെ മറ്റൊരു സീറ്റ് നൽകിയില്ല എന്ന കാര്യത്തിൽ പാർട്ടിക്കകത്ത് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പങ്കെടുത്തില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും യു ഡി എഫ് യോഗം സമാപിച്ചു. യു ഡി എഫ് യോഗത്തിൽ പ്രധാനമായും സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഏറ്റവും അവസാനമായി എടുത്തത്. അന്തിമ ലിസ്റ്റ് യു ഡി എഫ് കൺവീനർ പ്രഖ്യാപിച്ചു. 25 സീറ്റ് മുസ്ലിം ലീഗ്, 15 സീറ്റ് കേരള കോൺഗ്രസ്, മാണി വിഭാഗം, ജെ ഡി യു 7 സീറ്റ്, ആർ എസ് പി 5, ജേക്കബ് വിഭാഗം 2, സി എം പി 1 സീറ്റ് എന്നുള്ള ധാരണ. 83 സീറ്റിലാണ് കോൺഗ്രസ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ 3 സീറ്റ് ബാക്കി വരും. ഈ 3 സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. ആ സീറ്റ് ഏത് പാർട്ടിക്കാണ് നൽകുന്ന കാര്യം യു ഡി എഫ് കൺവീനർ വിശദീകരിച്ചില്ല. നേരത്തെ തന്നെ ഈ 3 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കണ്ടിരുന്നു. എന്നാൽ ഡൽഹിയിൽ അന്തിമ പ്രഖ്യാപനത്തിൽ ഈ 3 സീറ്റ് ബാക്കി വെച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് യു ഡി എഫ് കക്ഷികളുമായിട്ടുള്ള ചർച്ചകളാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധ്യതകൾ കൂടി പരിഗണിച്ച ശേഷമേ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യു ഡി എഫിന്റെ 3 സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മറ്റു വസ്തുത. പ്രകടന പത്രികയുടെ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തെങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. വികസനം കരുതലും എന്ന മുദ്രാവാക്യത്തിന് പകരം ഒരു പുതിയ മുദ്രാവാക്യം കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന മേഖലയിലും അടിസ്ഥാന വിഭാഗങ്ങൾക്കുമായുള്ള വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് സീറ്റ് കുറച്ചുകൂടി ചർച്ച ചെയ്തതിനു ശേഷം 15 തീയതിക്കകം തന്നെ പ്രകടന പത്രിക അന്തിമ രൂപമാക്കാനും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സായി, അസ്ലം, ഈ സീറ്റ് വിഭജന കാര്യം ഫോണിൽ നടത്തിയതിലുള്ള അതൃപ്തി കെ മാണി യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അവരിൽ നിന്ന് എന്തെങ്കിലും മറുപടി കെ മാണിക്ക് ലഭിച്ചതായി സൂചനയുണ്ടോ? കെ മാണി ഇന്ന് യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിയായി പങ്കെടുത്ത ജോ എബ്രഹാമാണ് യോഗത്തിൽ കെ മാണി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് വേറെ നടപടികളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അതേസമയം ഇത്തരത്തിൽ സീറ്റ് ചർച്ച കേരളത്തിൽ വെച്ച് നേരിട്ട് ചർച്ച പൂർത്തിയാക്കാതെ ഡൽഹിയിൽ വെച്ച് ഫോൺ വഴി ചർച്ച പൂർത്തിയാക്കാത്തതിൽ കെ മാണിക്ക് പ്രതിഷേധമുണ്ട്, അതൃപ്തിയുണ്ട്. അത് അദ്ദേഹം യു ഡി എഫ് യോഗത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിനിധിയെ കൊണ്ട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സായി.